അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദ്, ഇന്ന് നമ്മൾ പറയുന്നത് മുഖൈരീഖിനെ കുറിച്ചാണ്. ആരാണ് മുഖൈരീഖ്? അദ്ദേഹം ഒരു ജൂതനായ പണ്ഡിതനായിരുന്നു, നല്ല സമ്പന്നനായിരുന്നു, ഒരുപാട് ഈത്തപ്പഴത്തോട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, അവിടുത്തെ വിശേഷണങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിന് തൗറാത്തിൽ നിന്നുമൊക്കെയായി നല്ല അറിവുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീനുമായി ഇങ്ങനെ ഇണങ്ങിച്ചേർന്നതുകൊണ്ട് വിടാൻ ഒരു പ്രയാസം. പക്ഷേ എത്ര കാലമാണ് ഈ ഒരു മനസംഘർഷം സഹിക്കുക? ഫലം യസൽ അലാജാലിക്ക് ഹത്താക്കാന യൗമ ഉഹദ്. അങ്ങനെ ഉഹദ് യുദ്ധത്തിന് സമയമായപ്പോൾ, അതൊരു ശനിയാഴ്ചയായിരുന്നു, അവർ അദ്ദേഹം ജൂതന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാല യാ മഅശറൽ യഹൂദ്, ജൂതന്മാരെ, വല്ലാഹി ഇന്നക്കും ലതഅലമൂന അന്ന നസ്റ മുഹമ്മദിൻ അലൈക്കും ലഹഖ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരെ ആയ നിങ്ങളെ അതിജയിക്കും എന്ന കാര്യം ഉറപ്പാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. അവർ പറഞ്ഞു, ഇന്ന് ശബത്ത് നാളല്ലേ, സബത്ത് ദിവസമല്ലേ, ശനിയാഴ്ച ദിവസമല്ലേ, ശനിയാഴ്ചക്ക് ആയിരുന്നല്ലോ അവർ കൂടുതൽ പുണ്യം നൽകിയിരുന്നത്, നമ്മുടെ വെള്ളിയാഴ്ച ദിവസം പോലെ. അപ്പോൾ ഇന്നാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്നർത്ഥം. ഫഖാല ഫൈനൽ യൗമ യൗമുസ്സബത്ത്, ഖാല യാ ലാ സബത്ത്, എന്ത് സബത്തില്ല, അത് കഴിഞ്ഞു, ജൂതന്മാരുടെ ആ ഒരു കാലവും അതുമൊക്കെ കഴിഞ്ഞോടുകൂടി, ആ കാലാവധി കഴിഞ്ഞോടുകൂടി ഇനി സബത്തില്ല, ഞാൻ പോവുകയാണ്. ثم اخذ سلاحه وخرج حتى اتى النبي صلى الله عليه وسلم. യുഹദ് യുദ്ധത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധസന്നാഹത്തിൽ ഏർപ്പെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അതാ മുഖൈരീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വരികയാണ്, ആയുധങ്ങളും ഏന്തിക്കൊണ്ട് വരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. വാഹിദ ഇലാ മൻ വറാഹു മിൻ ഖൗമിഹി, അദ്ദേഹം പോരുമ്പോൾ ഖൗമിനോട് ഇങ്ങനെ വിവരം കൊടുത്തു, ഇൻ ഖുതിൽതു ഹാദല്യൗമ ഫമാലീലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ യുദ്ധത്തിൽ ഇന്ന് കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ്, അവിടത്തേക്ക് ആ സമ്പത്തിൻ്റെ വിഷയത്തിൽ എന്തും ചെയ്യാം. അങ്ങനെ അദ്ദേഹം അടരാടുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു, ഷഹീദായി. ഫകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ ബലഗനി യഖൂൽ, ഉദ്ധരിക്കപ്പെടുന്നതനുസരിച്ച് ഇങ്ങനെ തിരുനബി പറഞ്ഞതായി നമ്മൾ വായിക്കുന്നു. മുഖൈരീഖ് ഖൈറ യഹൂ ഖൈറു യഹൂദ്, നല്ല ജൂതനാണ് മുഖൈരീഖ്, നല്ലവനാണവൻ. വഖബള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംവാലഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വസിയത്ത് പ്രകാരം തൻ്റെ സമ്പത്തുകളെല്ലാം തിരുനബി എടുത്തു. ഫാമത്തു സദഖാത്തി റസൂലില്ലാഹി മിൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭാവനകൾ മിക്കതും അതിൽ നിന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി സംഭാവന ചെയ്യാറുണ്ടായിരുന്നുവല്ലോ, അത് മുഴുവനും ആ മുതലിൽ നിന്നായിരുന്നു അധികവും എന്ന് ചരിത്രം പറയുന്നു. വാഖദിയും അബൂ നുഐമും ദലായിലുൻ നുബുവ്വയിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ജൗസി തൻ്റെ അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫ എന്ന കിതാബിലും ഈ സംഭവം പറയുന്നുണ്ട്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരായിരുന്നു എന്ന കാര്യം അവർക്ക് എമ്പാടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമായിരുന്നു എന്നാണ് ഈ സംഭവങ്ങളൊക്കെയും തെളിയിക്കുന്നത്. അല്ലാഹു തആല അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഉദവി നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.